കൊച്ചിയിൽ ലോഡ്ജിൽ നിന്ന് ലഹരിമരുന്നുമായി പ്രമുഖ മോഡൽ ഉൾപ്പെടെ പിടിയിലായ കേസിന് പിന്നിൽ ആരാണ്? മോഡലിംഗിന്റെ മറവിൽ ലഹരി ഇടപാടുകൾ മാത്രമാണോ നടക്കുന്നത്? മോഡൽ അൽകാബോണിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കൊക്കെയിൻ, MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസിന്റെ അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പിടിയിലായ അൽക മോഡലിംഗ് കമ്പനികൾക്കായി ലഹരി മരുന്ന് എത്തിച്ചിരുന്ന ഏജന്റ് എന്നാണ് വിവരം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് ലഹരി മരുന്ന് നൽകിയിരുന്നതായും സൂചനയുണ്ട്. മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യും. മോഡലിംഗിന്റെ മറവിൽ അൽകാബോണി ലഹരി കച്ചവടം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലഹരി കച്ചവടത്തിൽ പങ്കാളികളായി പ്രവർത്തിച്ചതോ മോഡലിംഗ് രംഗത്തെ വനിതാ സുഹൃത്തുക്കൾ? വലിയ ലാഭമാണ് ലഹരി വിൽപ്പനയിലൂടെ ഇവർക്ക് ലഭിച്ചത്. അത് തന്നെയാണ് ഈ വഴിയിലേക്ക് കടക്കുവാനും കാരണം. ഇവർ ബോസ് എന്ന് പറയുന്നയാൾക്ക് പ്രതിദിനം 45,000 രൂപയാണ് ലഭിക്കുന്നത്. തുടർന്നാണ് മോഡലിംഗിനെ മറയാക്കി ലഹരി കച്ചവടം നടത്തുന്നത് പതിവാക്കിയത്. അന്വേഷണം മോഡലിംഗ് കമ്പനികളെ കേന്ദ്രീകരിച്ചു നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് അൽക ലഹരി മരുന്ന് നൽകുന്നതായി സൂചനയുണ്ട്. 3 മോഡലിംഗ് കമ്പനികളിലെ മാനേജർമാരെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് അൽകാബോണി അടക്കം 6 പേരെ പോലീസ് പിടികൂടിയത്. മാസങ്ങളായി ലോഡ്ജ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു സംഘം. കഴിഞ്ഞ 2 വർഷമായി മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വരാപ്പുഴ സ്വദേശിനിയാണ് അൽക. ബംഗളൂരുവിൽ നിന്നും മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയാണ് രീതി. കൊക്കെയ്ൻ, മെത്താഫിറ്റമിൻ, കഞ്ചാവ് അടക്കമുള്ളവയാണ് ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും. തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരി, പാലക്കാട് സ്വദേശികളായ സൂരജ്, രഞ്ജിൻ, ഷൊർണൂർ സ്വദേശി മുഹമ്മദ് അസർ, തൃശൂർ സ്വദേശി അബിൽ ലൈജു എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ. അറസ്റ്റിലായവരിൽ ചിലർക്ക് മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.